പുതുവത്സര ആഘോഷങ്ങൾ മധുരമുള്ളതാക്കാൻ വിവിധയിനം കേക്കുകൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഫോൺ വിശദമായ വാർത്തയിലേക്ക് അധികാരികളുടെ അലംഭാവവും അധികാര ദുർവിനിയോഗവും മൂലം കുടിവെള്ളം മുട്ടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ഇരുപത്തെട്ടോളം കുടുംബങ്ങൾ മുള്ളൂർക്കര ഏഴാം വാർഡിൽ ശുദ്ധജല വിതരണം എന്ന പേരിൽ ഇരുപത്തെട്ടോളം കുടുംബങ്ങൾക്ക് നൽകുന്നത് കുടിക്കാൻ യോഗ്യമല്ലാത്ത മലിനജലം നൂറ്റമ്പതോളം ആളുകൾക്ക് കുടിവെള്ളമില്ലാതാക്കി അധികാരികളുടെ അലംഭാവവും ഏഴാം വാർഡിലെ ഈ കുടുംബങ്ങളിലുള്ള വൃദ്ധരും കുട്ടികളുമടക്കം ഉപയോഗിച്ചിരുന്ന വെള്ളം കണ്ടാൽ അഴുക്കുചാലിൽ ഒഴുകുന്ന ജലത്തേക്കാൾ വൃത്തിഹീനമാണ് സർക്കാർ അംഗീകൃത ലാബിൽ ഈ കിണറിലെ ജലം ടെസ്റ്റ് ചെയ്തപ്പോൾ കുടിക്കാൻ യോഗ്യമല്ല എന്ന റിപ്പോർട്ട് വന്നിരുന്നു ജനങ്ങളുടെ ആവശ്യപ്രകാരം കുഴൽ കിണർ കുഴിക്കുന്നതിനായി അഞ്ചു ലക്ഷം ഫണ്ട് പാസാവുകയും കുഴൽ കിണർ കുഴിച്ച് മോട്ടോർ വെക്കുകയും ചെയ്തിരുന്നു ഫണ്ടിൽ ബാക്കി വന്ന തുക എന്ത് ചെയ്തെന്ന് പിന്നീട് വിവരമുണ്ടായിട്ടില്ല കുഴൽ കിണറിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയതിനു ശേഷം പുതിയത് വാങ്ങിയെങ്കിലും അത് ഈ കിണറിൽ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് സത്യം അധികാരികൾ മാറി മാറി വന്നപ്പോൾ ഇതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറി ഈ കുടുംബങ്ങൾക്ക് മുന്നിൽ ഓരോരുത്തരും മൂവായിരം രൂപ ചിലവാക്കിയാണ് ഈ കുടിവെള്ള കണക്ഷൻ എടുത്തിട്ടുള്ളത് എന്നാൽ അധികാര ദുർവിനിയോഗവും അധികാരികളുടെ അലംഭാവവും മൂലം നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത് ഇതിന്റെ മേൽനടപടികൾക്കായി വിവരാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും നാദനില്ലാത്ത അവസ്ഥയാണ് ഈ കുടിവെള്ള പദ്ധതിക്ക് ഇപ്പോൾ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ തനത് ഫണ്ടിൽ നിന്നും പണം ചിലവാക്കി വാങ്ങിയ മോട്ടോർ കുഴൽ കിണറി സ്ഥാപിച്ച് ഇതിലെ ശുദ്ധജലം നൂറ്റൊമ്പതോളം പേർക്ക് ഉപകാരപ്രദമാക്കും വിധം നടപടികൾ വേണ്ടപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് മുള്ളൂർക്കര ഏഴാം വാർഡിലെ ജനങ്ങളുടെ ശക്തമായ ആവശ്യം ഞങ്ങളുടെ ഇരുപത്തെട്ട് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ഇതിന് കണ്ടമാരിയെ മലിനജലമാണെന്നാണ് പറയുന്നത് ഞങ്ങൾക്കൊരു കുഴൽ കിണറിന് വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് പൈസ പാസായിരുന്നു അഞ്ച് ലക്ഷം രൂപ പണ്ട് പാസായിരുന്നു ആളുമ്പിൽ മൂവായിരം ഉറുപ്പ പിരിച്ചു കൊടുത്തിട്ട് ഒരു കുഴൽ കിണർ കുത്തി അതിലൊരു മോട്ടറ് വെച്ചു ബാക്കിയുള്ള പൈസയുടെ കണക്ക് ചോദിച്ചപ്പോൾ കണക്കും ഇതൊന്നുമില്ല ഞങ്ങൾക്ക് ആ മോട്ടറ് കത്തിപ്പോയ മോട്ടറിന് പകരം മോട്ടർ അവിടെ നിന്ന് മേടിക്കുകയും ചെയ്തു ഞങ്ങൾക്കത് തന്നിട്ടുമില്ല ഇപ്പം അവർ കൂടെ ഉണ്ടായിരുന്നവർ അത് കഴിച്ച ആൾക്കാരൊക്കെ രാജിവെച്ചു പോയി അവർക്ക് അതിനെപ്പറ്റി ഇനി ഒന്നും അറിയില്ല എന്നാണ് ഇപ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കണം ഞങ്ങൾ കുട്ടികളും കുടുംബമായിട്ട് കഴിയുന്നതാണ് ഈ വെള്ളം കുടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വെള്ളമല്ല അത് അതുകൊണ്ട് വേണ്ട സഹായ സാധനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ഇത് കാണുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിനെപ്പറ്റി അറിയുന്നവർ ഞങ്ങൾക്കൊരു സഹായം ചെയ്ത് തരണം ഈ കുഴൽ കിണറിൻ്റെ മോട്ടറ് കിട്ടണം ഞങ്ങൾക്കൊരു മോട്ടറ് കത്തിപ്പോയ മോട്ടറ് വേടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി പഞ്ചായത്തിന് ഈ മറുപടി കിട്ടി ആ മറുപടി കിട്ടിയപ്പോൾ നോക്കുമ്പോൾ തൊടുപുഴയിലാണ് ഇതിൻ്റെ ഓഫീസർ ഒരു ഗീതാ മേഡം എന്ന് വേണ്ട ഒരു ഓഫീസറ് ആ ഓഫീസർ പറഞ്ഞ് ഈ കമ്മിറ്റി മാറിയ എന്താണെങ്കിൽ ചെയ്യാം ഈ കമ്മിറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് കണക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കണക്കൊന്നും തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ വഴികൾ എന്താ വെച്ചാൽ നോക്കിക്കോളി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും മെമ്പറും മീറ്റിങ്ങിൽ പങ്കെടുത്തു ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങളെ ആക്രമിക്കാനാണ് രണ്ട് മൂന്ന് ആൾക്കാർ പഴയ കമ്മിറ്റിയുടെ ആൾക്കാർ വന്നത് അപ്പോൾ ഞങ്ങൾ ആ മീറ്റിംഗ് അവിടുന്ന് പിരിഞ്ഞു പോന്നു അപ്പോൾ പറഞ്ഞു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വച്ചാൽ നിങ്ങളുടെ വഴികൾ നോക്കിക്കോളി ഞങ്ങൾക്ക് കണക്കും വഴക്കും തരാൻ പറ്റില്ല മോട്ടറും തരാൻ പറ്റില്ല നിങ്ങൾ കിട്ടാവുന്ന വഴികൾ നോക്കിക്കോളുന്നതാണ് ഇതന്നെ ഉപയോഗിക്കുന്നത് അവിടുത്തെ മോ ആ കത്തിപ്പോയ മോട്ടർ മേടിച്ചു കൊണ്ടുപോയി ആരാന്നുള്ളത് ആർക്കും അറിയില്ല ഓഫീസർക്കും അറിയില്ല മോട്ടർ മേടിച്ചിട്ട് പോയിട്ടുണ്ട് പറഞ്ഞു ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടാണിപ്പോൾ ഞാൻ ഇത് മുമ്പാക്കം കൊണ്ടുപോകാൻ പറ്റില്ല ഈ വെള്ളം കുടിക്കുകയാണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോട്ടിൽ നിന്ന് മുക്കി കുടിക്കുക ഭേദം തോട്ടത്തേക്കാ മോശമാണ് ഈ വെള്ളം ഒന്നാമത് ദിനം മുകളിൽ വലിയൊരു കൂടൊക്കെ പണിതിട്ട് അതിനാ വെള്ളം അതിൻ്റെ ഉള്ളിക്ക് സൂര്യപ്രകാശം തട്ടാതെയും ആ വെള്ളം മലിനായിട്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ പാടങ്ങനെ പാറിക്കിടക്കുക എങ്ങനെയാണ് ഈ ഈ പത്തിരുപത്തെട്ട് കുടുംബങ്ങളുണ്ട് എങ്ങനെയാണ് ഈ വെള്ളം കുടിക്കുക വിശ്വസിച്ച് ഇപ്പോൾ ഇത് കുടിക്കാൻ പറ്റാത്തൊരു രീതിയിലായിട്ടുണ്ട് അതിന് വേണ്ട സഹായ സാധനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് సిసి న్యూస్ చేలకరా